ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാംഗോ അരിഞ്ഞെടുത്തത് 1/2 കപ്പ്. ഇത് മാംഗോ പ്യൂരി ആക്കാനുള്ളതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്. ഇത് ഹോംമെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെവി വിപ്പിംഗ് ക്രീം 1 കപ്പ്. മാംഗോ എസൻസ് 1 ഡ്രോപ്പ്. ഇത് ഓപ്ഷണലാണ്. മാംഗോ ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്. ഇത് ലാസ്റ്റ് ഐസ്ക്രീമിൽ ചേർക്കാനാണ്. ആദ്യം നമുക്ക് നമ്മുടെ മാംഗോ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പ്യൂരിയാക്കി എടുക്കണം. മാംഗോ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്രീം നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് ബീറ്റ് ചെയ്യാനുള്ള ബൗളും ഈ ബീറ്ററും കൂടെ ഞാൻ ഫ്രീസറിൽ 1/2 മണിക്കൂർ മുമ്പ് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് തണുത്ത് കിട്ടണം, എന്നാലേ ഉള്ളൂ നമ്മളുടെ ക്രീം നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരത്തുള്ളൂ. അപ്പം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് ഞാനിനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനിയും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാംഗോ പൾപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കാം. ഇതിലേക്കൊരു 2 തുള്ളി മാംഗോ എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ബാക്കിയുള്ള മാംഗോ പീസസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്കിത് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഇതിലൊരു തരി പോലും ഐസ് ക്രിസ്റ്റൽസ് പിടിക്കത്തില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് ഒരു 5 to 6 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് സെറ്റാകുന്നത് വരെ വെക്കാം. നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇതിലൊരു തരി പോലും ഐസ് ക്രിസ്റ്റൽസ് പിടിച്ചിട്ടില്ല. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.